Wow. Mari beli. അപ്പോൾ നമുക്ക് ഷാർജ ഷേക്ക് ഉണ്ടാക്കി ഷാർജ സാലഡ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാമും നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ പിടി ബദാമും നമ്മളുടെ അണ്ടിപ്പരിപ്പും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു ടീസ്പൂൺ മാറ്റാം. അത് എന്തിനാന്ന് വെച്ചാൽ അലങ്കരിക്കാം. കുറച്ചെടുത്ത് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോബസ്റ്റ് ആണ്, മഞ്ഞ റോബസ്റ്റ് ഇല്ലേ, അതാണ് കേട്ടോ ചേർക്കുന്നത്. നാടിൽ പൂവമ്പഴം കിട്ടും, അതാണ് ഏറ്റവും ബെസ്റ്റ്, അതിട്ടാൽ മതി കേട്ടോ. സാരി ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. നമ്മളിപ്പോൾ രണ്ട് പേർക്കുള്ള ഷാർജ സാലഡാണ് ഉണ്ടാക്കുന്നത്, ഒരു ലിറ്റർ പാൽ വെച്ചിട്ട്. ഇനി നമുക്ക് നല്ല ഫ്രീസറിൽ വെച്ച് കട്ടയായിട്ടുള്ള നല്ല കട്ട പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഹോർലിക്സ് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയണ റെസിപ്പി തന്നെയാണ്, പിന്നെ എന്നാലും നമുക്കൊരു രസം. ഇനി ഇതൊരു തരി പോലും വെള്ളം ചേർക്കാണ്ട് ഇതിങ്ങനെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഷാർജ ഷേക്ക് റെഡി. ഓക്കെ, നമ്മളുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഓക്കെ ഓക്കെ, ഇനി ഗ്ലാസ് എടുത്ത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വക്കൊന്ന് വെള്ളം നനച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഹോർലിക്സിലൊന്ന് ഇതിനാക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് ക്യാഷ് നട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഷാർജ സാലഡല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിള്, പഴം, പിന്നെ കുറച്ച് മുന്തിരി, രണ്ട് മൂന്ന് ചെറി, ഏതൊക്കെയാണോ ഫ്രൂട്ടുള്ളത് അതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കാം. ഇത്രയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഷാർജ ഷേക്ക് വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു നല്ല ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാണ് നട്ട്സിൻ്റെ ഒക്കെ പൊടിയില്ലേ, അത് വെച്ച് ഗാർണിഷ് ചെയ്യാം. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഹോർലിക്സ് എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞിരിയും കൂടി വെച്ച് കൊടുക്കാം. യെസ്, നമ്മുടെ ഷാർജ സാലഡ് ഈസ് റെഡി. അടിപൊളിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ സ്ഥിരം ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ഷാർജ സാലഡായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇത് നമ്മുടെ അവിടുത്തെ ഒരു കടയിലത്തെ ഒരു അടിപൊളി ഐറ്റമാണ്, അങ്കമാലിയിലത്തെ. അപ്പോൾ അതിന് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അതുവരെ